നമസ്കാരം കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ വാർത്തകളിൽ നിറസാന്നിധ്യമായിരുന്നു മോൻസൺ മാവുങ്കൽ ഇപ്പോഴത് മങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പിൽപ്പെടാത്തവരായി ആരും തന്നെയില്ല രാഷ്ട്രീയക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥർ സിനിമാ താരങ്ങൾ ഇങ്ങനെ നിരവധി ലിസ്റ്റുകൾ തന്നെ ഇയാൾക്ക് പിന്നിലുണ്ട് ഇയാൾ ഇവരെയെല്ലാം അതിസമർഥമായി തന്നെയാണ് പറ്റിച്ചിരിക്കുന്നത് നടൻ ശ്രീനിവാസൻ പോലും ഇയാളുടെ തട്ടിപ്പിനിരായി എന്നത് വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇയാൾ ഇത്തരത്തിൽ നടത്തിയ തട്ടിപ്പുകൾ കൊണ്ട് എന്താണ് ഉണ്ടാക്കിയത് ഈ പണമെല്ലാം എന്ത് ചെയ്തു ആർക്കാണ് ഈ പണമെല്ലാം നൽകിയത് അക്കൗണ്ടിൽ ബാലൻസ് വെറും പൂജ്യം മാത്രം എങ്കിലും ഈ തട്ടിയെടുത്ത പണങ്ങളെല്ലാം എവിടെ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയുടെ കടമാണ് ഇയാൾ വാരിക്കൂട്ടിയിരിക്കുന്നത് ഈ മുന്നൂറും ഇരുന്നൂറും രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇത് ഉപയോഗിച്ചാൽ പോലും ബാക്കി പണം കാണേണ്ടതാണ് ഈ പണമെല്ലാം എവിടെയെന്ന ചോദ്യം പലയിടത്തു നിന്നും ഇപ്പോൾ ഉയരുന്നുണ്ട് കേരള പോലീസിന്റെ മുൻ മേധാവിയായിരുന്ന വ്യക്തിയാണ് മോൻസൻ മാവുങ്കിന്റെ അടുത്ത സുഹൃത്തായിരുന്നതെന്ന റിപ്പോർട്ടുകളും നാം കണ്ടിരുന്നു ഡി ഐ ജി ഐ ജി തലത്തിലെ ഉദ്യോഗസ്ഥർ വേറെയുണ്ട് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മോൻസെൻ കേരള പോലീസിനെ പോക്കറ്റിലാക്കിയിരുന്നു എന്ന ഒരു പ്രചാരണവും കൊഴുക്കുന്നുണ്ട് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം മുറുകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുരാവസ്തു തട്ടിപ്പ് കേസിലെ അന്വേഷണം ചുരുക്കത്തിൽ കേരള പോലീസിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നതെന്നും വിലയിരുത്തലുകൾ പറയുന്നുണ്ട് കേരള പോലീസുമായുള്ള അടുത്ത ബന്ധത്തെ പറ്റിയുള്ള മോൻസെൻ മാവുങ്കലിന്റെ മൊഴികളാണ് അന്വേഷണ സംഘത്തെ കൂടുതൽ വെട്ടിലാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തട്ടിപ്പിലൂടെ നേടിയതായി സംശയിക്കുന്ന പണം മോൻസൺ എന്തു ചെയ്തു എന്ന ചോദ്യത്തിനാണ് ലക്ഷ്യങ്ങൾ മുടക്കി താൻ സ്പോൺസർ ചെയ്ത കേരള പോലീസിന്റെ വിവിധ പരിപാടികളുടെ പട്ടിക മോൻസെൻ നിരത്തിയതെന്നും പല റിപ്പോർട്ടുകളിലും നാം കണ്ടിരിക്കും പല വാർത്താ മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവിട്ടിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും മത നേതാക്കളുടെയും ശുപാർശ അനുസരിച്ച് താൻ ചെയ്ത കോടികളുടെ ചാരിറ്റി പരിപാടികളുടെ വിശദാംശങ്ങളും മോൻസൺ അന്വേഷണ സംഘത്തിന് നൽകിയതായും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ മൊഴികളുടെ വസ്തുത അന്വേഷിക്കണമെങ്കിൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും കേരളത്തിലെ ഉന്നതരായ മത നേതാക്കളുടെയും മൊഴികൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി കുറ്റപത്രത്തിനൊപ്പം കോടതിയിൽ സമർപ്പിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇപ്പോൾ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്നത് മോൻസന്റെ മൊഴികൾ നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ താൻ വൻ തുക മുടക്കി സ്പോൺസർ ചെയ്തതായി അവകാശപ്പെടുന്ന ഔദ്യോഗിക പരിപാടികളുടെയും മതപരമായ ചടങ്ങുകളുടെയും വീഡിയോകളും തുക കൈമാറിയതിന്റെ രേഖകളും മോൻസൻ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇതോടെ മുൻകാലങ്ങളിൽ മോൻസെന്റെ പങ്കുപറ്റാൻ പോയവരെല്ലാം വെട്ടിലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് കേസിലെ പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങിയാൽ ഈ രേഖകൾ പ്രതിഭാഗം കോടതി മുൻപാകെ സമർപ്പിക്കുമെന്ന വെല്ലുവിളിയും അന്വേഷണ സംഘം നേരിടുന്നുണ്ട് സ്വന്തം മേലുദ്യോഗസ്ഥരുടെ മൊഴി എടുക്കേണ്ടി വരുന്ന ധർമ്മസങ്കടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മത നേതാക്കളുടെ മൊഴിയെടുക്കുന്നതും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തന്നെ വഴിയൊരുക്കും മോൻസെൻ പ്രതിയായ കേസുകളിൽ കേരള പോലീസിന്റെ അന്വേഷണം ഫലപ്രദമാവില്ല എന്ന അഭിപ്രായമാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത് തട്ടിപ്പിന്റെ വിദേശ ബന്ധങ്ങൾ പുറത്തുവന്നാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേസന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറി തലവേദന ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും ഇതിനുള്ള തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തലസ്ഥാനത്തും പുരാവസ്തു മ്യൂസിയം തുടങ്ങാൻ പദ്ധതി ഉണ്ടായിരുന്നതായി മോൺസെൻ മാവുങ്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ടി വി സംസ്കാര ചാനൽ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് ഇതിനുവേണ്ടിയായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് ചാനലിന്റെ ചെയർമാനാകാൻ പത്തു ലക്ഷം രൂപ മോൻസൺ കൈമാറിയതായി വാർത്തകളും പുറത്തു വന്നിരുന്നു എന്നാൽ മോൻസൺ ചെയർമാനായില്ല മറ്റു ചില സാമ്പത്തിക ഇടപാടുകളും നടന്നതായി റിപ്പോർട്ടുകളുണ്ട് അതിന്റെ രേഖകൾ കൈവശമുള്ളതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതിനിടെ അകന്ന ബന്ധുവും സുഹൃത്തുമായ തുറവൂർ സ്വദേശിയെ കബളിപ്പിച്ച് മോൻസൺ മാവുങ്കൽ ഒന്നര ലക്ഷം രൂപ തട്ടിയതായുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട് തുറവൂർ വളമംഗലം കോട്ടപ്പള്ളി ബിജു കുത്തിയതോട് സി ഐക്ക് പരാതി നൽകിയത് ഇത്തരത്തിൽ നിരവധി പരാതികളാണ് ഓരോ ദിവസവും മോൻസനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് പോലും വെട്ടിലായിരിക്കുകയാണെന്ന് പറയാതെ വയ്യ വെബ് ഡെസ്ക് തത്തുമ